എങ്ങനെ? നല്ലൊരു ടേസ്റ്റുള്ള ഉറക്കാണ് സുബഹിക്ക് നിസ്കരിച്ച ഉടനെയുള്ള ഉറക്ക്. അല്ലേ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കണ്ട, ഓരോരുത്തരും വീട്ടിലെത്തിയിട്ട് സ്വന്തം കണ്ണാട്ടി ഇങ്ങനെ നോക്കിയാ മതി. എന്നെ കുറിച്ച് തന്നെയാണല്ലോ ഈ പറഞ്ഞത്, ഞാനാണല്ലോ സുബഹിക്ക് ശേഷം ഇങ്ങനെ ഉറങ്ങുക, എന്റെ മുഖം ഇങ്ങനെ നോക്കുക. ഞാൻ എല്ലാവരോടും പറയട്ടെ, സുബഹിക്ക് ശേഷം സുബഹി നിസ്കരിച്ച ഉടനെ സൂര്യൻ ഉദിക്കുന്ന സമയം വരെയുള്ള ഉറക്കുണ്ടല്ലോ, അത് ബറക്കത്തില്ലാത്ത ഉറക്കാണെന്ന് ഖാല റസൂലുള്ളാ. സുബഹി നിസ്കരിച്ചാൽ കിട്ടുന്ന ബറക്കത്ത്, അതുകൊണ്ട് നല്ലവരായ പുരുഷന്മാരോട് പറയട്ടെ, നിങ്ങൾ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തി നോക്കുമ്പോ വീട്ടിലെ നിങ്ങളെ കെട്ടിയോളൂ എന്ന് പറഞ്ഞാൽ ഭാര്യമാര്, അവര് ചിലപ്പോ കിടന്നുറങ്ങിയിരിക്കും, നിസ്കരിച്ചിട്ടായിരിക്കും കിടന്നുറങ്ങുക. പക്ഷെ മെല്ലെ എങ്ങ് വിളിച്ചുണർത്തിയിട്ട് പറയണം, പെണ്ണേ സുബഹി നിസ്കരിച്ച ഉടനെയുള്ള ഉറക്ക് ബറക്കത്തില്ലാത്ത ഉറക്കാണ് കേട്ടോ, അതുകൊണ്ട് ഈ സമയത്ത് ഉറങ്ങണ്ട. സുബാന ജല്ല ജലാലു, ചില വീട്ടുകാർക്ക് നല്ലൊരു സ്വഭാവമുണ്ട്, സുബഹി നിസ്കരിക്കാൻ കൃത്യമായി എണീറ്റ് നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞാ പിന്നെ ആ വീട്ടിന്റെ ഉള്ളിൽ വല്ല ചലനവും കാണണമെങ്കിൽ ഒരു 8 മണിയാകേണ്ടി വരും. ഒരു മിനിമം ഒരു പരിസര ബോധം അത് വേണ്ടേ. ഞാൻ പറഞ്ഞു തന്നത്, സുബഹിക്ക് ശേഷമുള്ള ഉറക്ക് അത് ബറക്കത്തില്ലാത്ത ഉറക്കാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിൽ വന്നു, വന്നു നോക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഉറങ്ങുകയാണ്. പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീവി ഉറങ്ങുകയാണ്. എന്റെ ഇന്നത്തെ സംസാരം കേൾക്കുന്ന എല്ലാ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, വീട്ടിലെ നിയന്ത്രണം നിങ്ങളാണ് അല്ലേ, ഹോം മിനിസ്റ്റർ നിങ്ങളാണ്, ഹോം മിനിസ്റ്റർമാര് നിങ്ങളാണ്. നിങ്ങളുടെ ഭർത്താവ് വീട്ടിലെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലോ ചീഫ് മിനിസ്റ്റർ ആണെങ്കിലോ ഹോം മിനിസ്റ്റർ നിങ്ങളാണ്. വീട്ടിന്റെ കാര്യം നിയന്ത്രിക്കേണ്ടത് നിങ്ങളാണ്. വീട്ടിൽ ബർക്കത്തുണ്ടാകാൻ ഏറ്റവും കൂടുതൽ ആവേശം കാണിക്കേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാരോട് ഉറങ്ങാൻ സമ്മതിച്ചുകൂടാ, നിങ്ങളുടെ മക്കളോട് ഉറങ്ങാൻ സമ്മതിച്ചുകൂടാ. സുബഹി നിസ്കരിച്ച ഉടനെ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയമുണ്ടല്ലോ, അല്ലാഹു നമുക്ക് ബുദ്ധി തരാൻ തീരുമാനിച്ച സമയമാണ്, നമുക്ക് റിസ്ക് തരാൻ തീരുമാനിച്ച സമയമാണ്, അല്ലാഹുവിന്റെ നിഅമത്ത് തരാൻ തീരുമാനിച്ച സമയമാണ്. ആ സമയത്ത് ഞാനും നീയും ഉറങ്ങിപ്പോയാ നമുക്ക് ബുദ്ധി കിട്ടൂല, നമുക്കതേ നിഅമത്ത് കിട്ടൂല, റിസ്ക് കിട്ടൂല. ഫാത്തിമ ബീവിയുടെ അടുത്ത് വന്ന് നോക്കുമ്പോ ഫാത്തിമ ബീവി കിടന്നുറങ്ങുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട മോളെ, ഫാത്തിമ എന്റെ സ്വന്തമാണല്ലോ, ഫാത്തിമത്തു ഫിൽദതു കബീരി ഫാത്തിമത്തു ബലാത്തും മിന്നി, എന്റെ ശരീരത്തിന്റെ ഭാഗമാണ് ഫാത്തിമ, എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ. ആ ഫാത്തിമ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ഫാത്തിമനെ വിളിച്ചിട്ട് മുത്തനബി തങ്ങൾ പറയാണ്, മോളെ ഫാത്തിമ, പാപ്പ പറയാണ്, ലോകനേതാവ് പറയാണ്, സുബഹി നിസ്കാരം കഴിഞ്ഞതാണെങ്കിലും ഈ സമയത്ത് കിടന്നുറങ്ങിക്കൂടാ, വീട്ടിൽ അല്ലാഹു തആല ബറക്കത്ത് തരുന്ന സമയമാണത്. ആ സമയം തള്ള ബുദ്ധി തരാൻ തീരുമാനിച്ച സമയമാണ്, നിഅമത്ത് തരാൻ തീരുമാനിച്ച സമയമാണ്, റിസ്ക് തരാൻ തീരുമാനിച്ച സമയമാണ്. ആ സമയത്ത് കടന്നുറങ്ങിയാലോ ഇതൊന്നും കിട്ടൂല.